നമസ്കാരം സുഹൃത്തുക്കളെ, ജോബ് മിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഖത്തറിലേക്കുള്ള ജോബ് റിക്രൂട്ട്മെന്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ ഷട്ട്ഡൌൺ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു റിക്വയർമെന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരമാവും. പിന്നെ പ്രീവിയസ്ലി ഷട്ട്ഡൌൺ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഈ ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും. പിന്നെ ഇത് ത്രൂ ഒരു ഏജൻസി, ഒരു കൺസൾട്ടൻസി വഴിയുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ജോബ് അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഖത്തർ ഷട്ട്ഡൌൺ ജോബ് റിക്രൂട്ട്മെൻറ്റ് 2021 ഗൾഫ് ജോബ്സ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഖത്തർ ജോബ്സ് റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം കമ്പനി നെയിം, ഓർഗനൈസേഷൻ കോൺഫിഡൻഷ്യലാണ്, കമ്പനി നെയിം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ആ ഒരു ഏജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് കൺഫേം ചെയ്യേണ്ട കാര്യമാണ്. ഇൻഡസ്ട്രി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് ഖത്തറാണ്. പിന്നെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണ്, കാരണം ഞാൻ പറഞ്ഞു ഷട്ട്ഡൌൺ ഇൻഡസ്ട്രിയിൽ നേരത്തെ വർക്ക് ചെയ്തവർക്കാണ് മുൻഗണന ഉള്ളത്. ഇനി അതിനകത്ത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഏജൻസി ത്രൂ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക. പിന്നെ എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ ഡിപ്ലോമ ഡിഗ്രിയാണ്. അത് ഓരോ വേക്കൻസിക്ക് അനുസരിച്ച് നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷനിലെ മാറ്റങ്ങൾ വരും. പിന്നെ സാലറി വിൽ ഡിസ്കസ് ഇൻ ഇൻ്റർവ്യൂ ടൈം എന്നാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ നാഷണാലിറ്റീനാണ് ഇപ്പോൾ റിക്വയർമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വേക്കൻസികൾ ഏതൊക്കെ നോക്കാം. ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ജോബ് വേക്കൻസീസ് ഇൻ ഖത്തർ ഷട്ട്ഡൌൺ പ്രൊജക്റ്റ്. അപ്പോൾ നമ്പർ ഇവിടെ ഇപ്പുറത്ത് പൊസിഷന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വേക്കൻസികളും നിങ്ങൾക്ക് നോക്കാം. ഒന്നാമത്തെ വേക്കൻസി വരുന്നത് ഫിറ്റർ, പൈപ്പ് സ്ട്രക്ചർ, ഫാബ്രിക്കേറ്റർ, പൈപ്പ് സ്ട്രക്ചർ, സീനിയർ പ്ലാനിങ് എഞ്ചിനീയർ, ജൂനിയർ പ്ലാനിങ് എഞ്ചിനീയർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ നീ അതേപോലെ വെൽഡേഴ്സ് വരുന്ന ഒരുപാട് ആളുകൾ എപ്പോഴും മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് വെൽഡേഴ്സിൻ്റെ വേക്കൻസികളൊക്കെ ഉണ്ടോ എന്നുള്ളത്. റിഗേഴ്സ് വരുന്നുണ്ട്, റിഗിങ് ചാർജ് ഹാൻഡ് വിത്ത് TPI കാർഡ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വേക്കൻസികളും. ഒരു മിനിമം ഹൈസ്കൂൾ ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഓരോ വേക്കൻസികൾ നിങ്ങൾക്ക് നോക്കുക. ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള വേക്കൻസികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഇനി ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ആംബേ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു കൺസൾട്ടൻസി വഴിയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇമെയിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ കാൻഡിഡേറ്റ്സ് ഇമ്മീഡിയറ്റ്ലി വിസിറ്റ് ഓഫീസ് ഓൺ 9th and 10th August 2021. അപ്പോൾ ഈ വരുന്ന 9th and 10th വെച്ചിട്ടാണ് അവിടെ ഷോർട്ട് ലിസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് CV സബ്മിറ്റ് ചെയ്യുക. ഇനി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു കൺസൾട്ടൻസിയുടെ ബ്രാഞ്ചസൊക്കെ നമ്മുടെ കൊച്ചിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ത്രൂ കൊച്ചിയിൽ വഴി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസൾട്ടൻസി വഴിയുള്ള റിക്രൂട്ട്മെൻറ്റ് നമ്മൾ അതിൻ്റെ ഒരു ജെന്യൂനിറ്റി, നമ്മൾ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ഉറപ്പുവരുത്തുക. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഏത് കൺസൾട്ടൻസി ആണെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് ജെന്യൂൻ ആയിട്ടുള്ള ഒരുപാട് കൺസൾട്ടൻസി ഉണ്ടാവും. അത്തരത്തിലുള്ള വേക്കൻസികളാണ് നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ എത്തിക്കുന്നതും. എങ്കിലും ഇൻ കേസ് കൺസൾട്ടൻസിന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് ഫേക്ക് കൺസൾട്ടൻസികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളുടെ റിസ്ക്കാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ വേക്കൻസികൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിനകത്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വേക്കൻസികളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.